ദിവസവും നാം നമ്മെ തന്നെ ഓർപ്പിക്കേണ്ട ഒരു അതിപ്രധാന സംഗതി എന്തെന്നാൽ, നമുക്ക് ഒരൊറ്റ ആയുസേ ഉള്ളൂ. ഓരോ ദിവസവും കഴിയുമ്പോൾ നാം നമ്മുടെ ശവക്കുഴിയോട് ഒരു ദിവസം കൂടി അടുക്കുന്നു. ഓരോ ദിവസവും നേടുന്നതാണ് ജീവിതത്തിൻ്റെ മൊത്തം നേട്ടം. അതുകൊണ്ട് എനിക്ക് പാഴാക്കുവാൻ സമയമില്ല. എത്ര പെട്ടെന്നാണ് സമയം പോകുന്നതല്ലേ? ഒന്ന് ചോദിക്കട്ടെ, ഇതുവരെയായിട്ട് താങ്കൾ എന്ത് നേടി? ഇത് ചോദിക്കുമ്പോൾ ചിലരുടെ വാദം, എന്നെക്കൊണ്ട് എന്തോന്ന് സാധിക്കാനാ, എൻ്റെ പരിമിതികളൊന്ന് നോക്കിക്കേ, വീട്ടിൽ നിന്നും വെളിയിൽ ഇറങ്ങുവാൻ പോലും സാധ്യമല്ല, അതുമാത്രമല്ല എനിക്ക് പ്രത്യേക കഴിവുകളൊന്നുമില്ല പോലും. പ്രിയ സഹോദര സഹോദരി, താങ്കൾ അപ്രകാരം ചിന്തിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ എനിക്ക് താങ്കളോട് ചില രഹസ്യങ്ങൾ പറയുവാനുണ്ട്. ശ്രദ്ധിക്കുവാൻ തയ്യാറാണല്ലോ. കഴിഞ്ഞ ദിവസം ഗിദെയോൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് നാം പഠിക്കുവാൻ ആരംഭിച്ചത്. ഇസ്രായേൽ ജനം വാഗ്ദത്ത നാട്ടിൽ പ്രവേശിച്ച് ജീവിക്കുവാൻ ആരംഭിച്ചതിൻ്റെ ആദ്യകാലങ്ങളിൽ അവർ സ്ഥിരം ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുന്നവരായിരുന്നു. അതിനുശേഷം വിശേഷത വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചാൽ മുൻപോട്ട് പഠിക്കുമ്പോൾ നമുക്കത് ചിന്തിക്കാം. എന്തായാലും അവർ ദൈവകൽപ്പനകളോട് മറുതലിക്കുമ്പോൾ ദൈവം അവരെ ഏതെങ്കിലും ശത്രുവിൻ്റെ കൈകളിൽ ഏൽപ്പിക്കും. അവിടെ കിടന്ന് ഞെരുങ്ങുമ്പോൾ അവർ നിലവിളിക്കും. അതെ, നമ്മളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ. അങ്ങനെ നിലവിളിക്കുമ്പോൾ ദൈവം അവരെ വിടുവിക്കുവാൻ ആരെങ്കിലും ഒരു നേതാവിനെ എഴുന്നേൽപ്പിക്കും. അതിനകത്തെ രസം, ദൈവം രക്ഷകനായി എഴുന്നേൽപ്പിക്കുന്ന വ്യക്തി സാധാരണക്കാരിൽ സാധാരണക്കാരനായിരിക്കും എന്നതാണ്. എന്നാൽ ദൈവം ആ വ്യക്തിയെ ഒരായുധമാക്കി തൻ്റെ ജനത്തെ വിടുവിക്കും. ഇതിനോടകം നാം പലരെയും കണ്ടുകഴിഞ്ഞു. ഒഗ്നിയേൽ, ഏഹൂദ്, ശങ്കർ, ദെബോറ, അങ്ങനെ ആ പട്ടിക നീളുന്നു. ദെബോറയുടെ സമയത്തെ വിജയം ഭയങ്കരമായിരുന്നു. പ്രത്യേകിച്ചും ഒരു സ്ത്രീയുടെ നേതൃത്വത്തിലെന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധേയമാണല്ലോ. പക്ഷേ ദെബോറയ്ക്ക് ശേഷവും ഇസ്രായേൽ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ചു. അവരെ മിദ്യാന്യരുടെ കൈകളിൽ ഏൽപ്പിച്ചതായി നാം വായിക്കുന്നു. ഇപ്രാവശ്യം അവർ ശരിക്കും ഞെരുങ്ങി. ധാന്യങ്ങൾ മുഴുവൻ മിദ്യാന്യർ കൊണ്ടുപോയാൽ പിന്നെ പട്ടിണിയല്ലാതെ എന്ത് പറയാനാണ്? ഈ ശോചനീയമായ അവസ്ഥയിൽ ദൈവം ഗിദെയോനെ വിളിക്കുന്നു. അതാണ് ഇതിലും രസം. ആകെ ഭയന്ന് വിറച്ചിരുന്ന ഗിദെയോനെ ദൈവം വിളിച്ചു. അവന് നിയോഗം നൽകുന്നു. ഭീരുവിനെ, പരാക്രമശാലിയെ എന്നാണ് ദൈവം വിളിക്കുന്നത്. സംശയിക്കുന്നവനെ ദൈവം ശക്തീകരിച്ചു. അതെ, ദൈവത്തിനാവശ്യം സാധാരണക്കാരെയാണ്. താങ്കളും ആ കൂട്ടത്തിൽപ്പെടുമല്ലേ? തീർച്ചയായും ഞാനും ആ കൂട്ടത്തിലാണ്. 13-ാം വാക്യമാണ് ഇനിയും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു, മിദ്യാനിയുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യഹോവ ഇസ്രായേലിനോട് കൂടെ ഉണ്ടെന്നല്ല ഈ അവസരത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ അവനോട് പറയുന്നത്. യഹോവ ഗിദെയോനോട് കൂടെ ഉണ്ടെന്നാണ് ദൂതൻ പറഞ്ഞല്ലേ. വാസ്തവത്തിൽ ഇസ്രായേലിൻ്റെ പാപം നിമിത്തം യഹോവ അവരോട് കൂടെ ഇല്ലായിരുന്നു. യഹോവ നിന്നോട് കൂടെയുണ്ട് ഗിദെയോനെ എന്ന ഏകവചനത്തിലാണ് ദൈവദൂതൻ പറഞ്ഞത്. എന്നാൽ ദൈവം തന്നോടുകൂടെ ഉണ്ടായിരിക്കുമെന്ന കാര്യം വിശ്വസിപ്പാൻ ഗിദെയോൻ തയ്യാറല്ലായിരുന്നു. പിതാക്കന്മാർ അവരോട് പറഞ്ഞിട്ടുള്ള അത്ഭുത പ്രവൃത്തികളൊക്കെ എവിടെ പോയി എന്നാണ് ഗിദെയോൻ അറിയേണ്ടത്. ദൈവം ഇസ്രായേലിനെ ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് ഗിദെയോൻ്റെ ആ വിശ്വാസം. ദൈവം ഇസ്രായേലിനെ ഉപേക്ഷിച്ചിട്ടില്ല, എന്നാൽ അവർ യഹോവയെ ഉപേക്ഷിച്ച് കളയുകയാണ് ചെയ്തത്. വാസ്തവത്തിൽ ഗിദെയോന് തെറ്റുപറ്റിയെന്ന് പറയുന്നതായിരിക്കും നല്ലത്. താനും തൻ്റെ രാഷ്ട്രവും അഭിമുഖീകരിച്ച പ്രശ്നങ്ങളെക്കുറിച്ച് ഗിദെയോൻ ദൈവത്തെ ചോദ്യം ചെയ്യുന്നു. മാത്രമല്ല, ഈ ശോചനീയ സ്ഥിതിയിൽ ദൈവത്തിൻ്റെ സഹായം നൽകാത്തതും ചോദ്യമായി. എന്നാൽ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുവാനും അവനെ അവഗണിക്കുവാനും തീരുമാനിച്ച ജനങ്ങളാണ് ദേശത്തിന്മേൽ നാശം കൊണ്ടുവന്നതെന്നുള്ള വസ്തുത ഗിദെയോൻ ഗ്രഹിക്കുന്നില്ല, ഗ്രഹിച്ചാലും അംഗീകരിക്കുന്നില്ല. സ്വന്തം തെറ്റുകളെ മറച്ചിട്ട് ദൈവത്തെയും മറ്റുള്ളവരെയും പഴിചാരുവാൻ എന്തെളുപ്പമാണില്ലേ? നിർഭാഗ്യവശാൽ ഇത് നമ്മുടെ പ്രശ്നം പരിഹരിക്കുന്നില്ല. ഇത് നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത് നമ്മെ മറുതലിപ്പിൻ്റെയും പിന്മാറ്റത്തിൻ്റെയും ആ അരികിൽ കൊണ്ടെത്തിക്കുന്നു. അനേകരും തങ്ങളുടെ ജീവിതത്തിൽ തെറ്റിപ്പോകുന്നതിന് കാരണം സ്വന്തം സ്ഥിതി മനസ്സിലാക്കുവാൻ കഴിയാത്തതിനാലാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം നാം നോക്കേണ്ട സ്ഥലം സ്വന്തം ജീവിതത്തിലേക്കാണ്. സ്വയസഹതാപമല്ല നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം. നമ്മുടെ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന് തോന്നുന്ന പാപം ഏറ്റുപറഞ്ഞ് ദൈവത്തോട് ക്ഷമയാചിക്കുകയാണ്.
ദൈവത്തോട് തർക്കിച്ചുകൊണ്ട് നിന്നാൽ ഒരു പ്രയോജനവുമില്ല. സമർപ്പിക്കുന്നതാണ് ഉത്തമം. വാസ്തവം പറഞ്ഞാൽ ഗിദെയോൻ മാനസികവും ആത്മീകവുമായി ഒരു പരിതാപകരമായ അവസ്ഥയിലാണിപ്പോൾ. അവനിൽ അപകർഷതാബോധം നിറഞ്ഞു നിന്നിരുന്നു എന്ന് മാത്രമല്ല, അവൻ ഭീരുവും ബലഹീനനും സംശയാലുവും. അങ്ങനെ എന്തൊക്കെ വിശേഷണങ്ങൾ കൊടുക്കാമോ അതൊക്കെയായിരുന്നു. ദോഷം മാത്രമാകുന്നുവോ അവൻ കാണുന്നത്? സംസാരത്തിൽ നിന്നും അങ്ങനെ തോന്നുന്നതില്ലേ? അതെ, ഇതത്രേ ഗിദെയോൻ എന്ന മനുഷ്യൻ. പലപ്പോഴും ഗിദെയോനെ ഒരു വലിയ പരാക്രമശാലിയായി നാം വിശേഷിപ്പിക്കുമ്പോൾ ഇത് വല്ലതും ഓർക്കാറുണ്ടോ? ഒരുപക്ഷെ താങ്കൾ കണ്ടിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ ഭീരു ഗിദെയോനായിരിക്കും. പക്ഷേ ദൈവം വിളിച്ച മനുഷ്യൻ ഇതത്രേ. എത്ര വലിയ വിരോധാഭാസമല്ലേ? എന്നാൽ ദൈവത്തിന് ആവശ്യം ഇങ്ങനെയുള്ളവരെയാണ്. അപ്പോൾ എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടില്ലേ? താങ്കൾക്കോ? 14 വാക്യത്തിൽ നാം വായിക്കുന്നത്, അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോകാം, നീ ഇസ്രായേലിനെ മിദ്യാനിയരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞു. ഗിദെയോന്റെ വിളിയും നിയോഗവുമാണ് ഇവിടെ കാണുന്നത്. ഇത് ധൈര്യത്തിൻ്റെതായ ഒരു നിയോഗമാണ്. എന്നാൽ ഈ സമയത്ത് പോലും ഗിദെയോൻ ദൈവത്തെ വിശ്വസിച്ചില്ല എന്നത് ശ്രദ്ധേയമായ ഒരു വസ്തുതയാണ്. ഗിദെയോൻ പറയുന്നത് ശ്രദ്ധിക്കുക. അവനവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശെയിൽ എൻ്റെ കുലം എളിയതും എൻ്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. ഗിദെയോൻ തന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നത് എന്താണെന്ന് നമുക്കൊരു നിമിഷം പരിഗണിക്കുന്നത് നന്നായിരിക്കും. ഇത് ചെയ്യുവാൻ നിശ്ചയമായും നീ എന്നോട് പറയില്ല എന്നെനിക്കറിയാം. ഒന്നാമത്, ഞാനൊരു ഇസ്രായേൽക്കാരനാണ്. ഇപ്പോൾ ഞങ്ങൾ മിദ്യാന്യരുടെ കീഴിലായിരിക്കുന്നു. ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മിസ്രൈമ്യരുടെ അധീനതയിലായിരിക്കുന്നത് വളരെ വിഷമകരമായിരുന്നു. എന്നാൽ ഈ മിദ്യാന്യരുടെ കീഴിൽ പാർക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. ഞങ്ങൾ അടിമത്തത്തിലാണ്. ഇവിടെ ഞങ്ങൾ ഒളിച്ചു കഴിയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കുന്നിൻ്റെ അടിവാരത്തിൽ നിന്നുകൊണ്ട് ഗോതമ്പ് മെതിക്കുന്നത്. നീ വന്ന് എന്നെ വിളിക്കുകയാണോ ചെയ്യുന്നത്? യോസഫിൻ്റെ പുത്രന്മാരിൽ ഒരാളായ മനശ്ശെയുടെ ഗോത്രം യാതൊന്നിനും ശ്രദ്ധേയമായ ഒന്നല്ല. ഞങ്ങൾക്ക് പ്രസിദ്ധിയാർജിച്ച ആളുകൾ ആരും തന്നെ ഞങ്ങളോടൊപ്പമില്ല. മനശ്ശെ ഗോത്രത്തിൽ എൻ്റെ കുടുംബം അധികം അറിയപ്പെടുന്ന ഒന്നല്ല. ഞങ്ങൾ കീർത്തികെട്ട ആൾക്കാരൊന്നുമല്ല കർത്താവേ. ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ ഏറ്റവും ചെറിയ വ്യക്തിയാണ് ഞാൻ. എന്നെ വിളിക്കുന്നതിൽ, എന്നെ തിരഞ്ഞെടുക്കുന്നതിൽ ദൈവമേ നിനക്ക് വലിയ തെറ്റുപറ്റിയിരിക്കുന്നു എന്നാണ് വാസ്തവത്തിൽ ഗിദെയോൻ ദൂതനോട് പറഞ്ഞതിൻ്റെ അർത്ഥം. ദൈവത്താൽ ഉപയോഗപ്പെടുവാൻ ഏറ്റവും അയോഗ്യനായ വ്യക്തിയാണ് താനെന്ന് ഗിദെയോൻ തന്നെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. അവൻ പറഞ്ഞത് ശരിയായിരുന്നു. ഇസ്രായേലിൽ ദൈവം വിളിച്ച് വേർതിരിക്കാവുന്നതിൽ ഏറ്റവും അവസാനത്തെ ആളായിരുന്നു അവൻ. ഇന്ന് ദൈവത്തിന് നമ്മെ വേണ്ടതുപോലെ ഉപയോഗിക്കുവാൻ കഴിയാത്തതിൻ്റെ കാരണം, നാം അധികം കഴിവുകളുള്ളവരാകുന്നു, ശക്തിയുള്ളവരാകുന്നു എന്നതത്രേ. നാം കൂടുതൽ കഴിവുകളുള്ളവരാകിയാൽ നമ്മിൽ പലരെയും ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയുന്നില്ല. ദൈവം ബലഹീനരെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? 1 കൊരിന്ത്യർ 1:26 27 വാക്യങ്ങളിൽ ഇപ്രകാരം അത്രേ പറഞ്ഞിരിക്കുന്നത്, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. പ്രസിദ്ധരും കഴിവുകളുള്ളവരുമായിരുന്ന വ്യക്തികളായതുകൊണ്ടല്ല ദൈവം ഈ ന്യായാധിപന്മാരെ എല്ലാം എടുത്തുപയോഗിച്ചത്. അതേ സുഹൃത്തെ, ഈ വസ്തുത താങ്കൾക്ക് പ്രോത്സാഹനം നൽകുന്ന ഒന്നല്ലേ? നമ്മിൽ പലരെയും ദൈവം ഉപയോഗിക്കാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മൾക്കിപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുമില്ലേ? നാം വളരെയധികം ശക്തരാണ്. ദൈവത്തിന് ഉപയോഗിക്കുവാൻ നാം കഴിയാത്തതുപോലെ നമ്മുടെ കഴിവുകൾ വളരെ കൂടുതലാണ്. നമ്മിൽ പലരും ഇന്ന് നമ്മുടെ ഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുകയും നമ്മുടെ ഇഷ്ടപ്രകാരം മുൻപോട്ട് പോവുകയും അത്ര ചെയ്യുന്നത്. ദൈവത്തിന് പോലും ആലോചന പറഞ്ഞു കൊടുക്കുവാൻ നമ്മുടെ കൈവശം ആവശ്യം പോലെ ഉണ്ടല്ലേ? വളരെ കഴിവുകളും താലന്തുകളും ഉള്ളവരും എന്നാൽ ദൈവം ഉപയോഗിക്കാത്തവരുമായ ബഹുസഹസ്രം ജനങ്ങളുണ്ട്. പൗലോസ് അപ്പോസ്തലൻ അക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായത് ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു, ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. 1 കൊരിന്ത്യർ 1:28 29 വാക്യങ്ങൾ.
അഹന്തയുള്ളവനായ ഏതൊരു ക്രിസ്തീയ പ്രവർത്തകനും എന്തോ പ്രശ്നമുള്ളവനാണ്. ദൈവം ജഡത്തെ ഉപയോഗിക്കുന്നില്ല. ജഡത്തിൻ്റെ ബലഹീനതയിൽ ഈ പാവപ്പെട്ട സുവിശേഷകൻ എന്തെങ്കിലും ചെയ്തിട്ട് അതിനെക്കുറിച്ച് ആത്മപ്രശംസ നടത്തിയാൽ ദൈവം അതിനെ സ്വീകരിക്കുകയില്ല. ദൈവം അതിനെ വെറുക്കും, ഉപയോഗിക്കുകയില്ല. ബലഹീന പാത്രങ്ങളെയാണ് ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്. അപ്രകാരമുള്ളതിനെ മാത്രമേ അവൻ ഉപയോഗിക്കുകയുള്ളൂ. യാതൊരു ജഡവും ദൈവസന്നിധിയിൽ പ്രശംസിക്കാതിരിക്കേണ്ടതിന് ദൈവം ഈ നയമാണ് അനുവർത്തിക്കുന്നത്. ജഡത്തിൻ്റെ ബലഹീനമായ കരമല്ല പിന്നെയോ ദൈവം തന്നെയാണത് പ്രവർത്തിക്കുന്നത് എന്ന് വ്യക്തമായി കാണിക്കേണ്ടതിന് താൻ എന്തെങ്കിലും പ്രവർത്തിക്കുവാൻ തയ്യാറാകുമ്പോൾ ലഭിക്കാവുന്നതിലേക്കും ഏറ്റവും ബലഹീനമായതിനെ ദൈവം തിരഞ്ഞെടുക്കുന്നു. അതത്ര ദൈവത്തിൻ്റെ പ്രവർത്തന രീതി. അതെ, ഞാങ്ങണ പുല്ലിനിടയിൽ കിടന്ന മോശ വെറും ഒരു കൊച്ചു ബാലനായിരുന്നു എന്ന കാര്യം ഓർക്കുക. എന്നാൽ അന്നത്തെ ഫറവോനായിരുന്നു അവനെ എടുത്ത് വളർത്തിയത്. ഫറവോ രാജാക്കന്മാരിൽ ഏറ്റവും ശക്തനായ ആ റാംസീസ് രണ്ടാമത്തെ രാജാവ്, അവനായിരുന്നു മോശയെ എടുത്തത്. മിസ്രൈമിലെ വലിയ പട്ടണങ്ങൾ പണിതത് ആ ഫറവോ ആയിരുന്നു. രണ്ടുപേരെയും ഒരേ നിരയിൽ നിർത്തുക. ഒന്ന് നിസ്സഹായനും ബലഹീനനുമായൊരു ബാലൻ, മറ്റേത് സിംഹാസനത്തിൽ വാണരുളുന്ന ശക്തനായ ഫറവോ രാജാവ്. നിങ്ങൾ ആരെയായിരിക്കും തിരഞ്ഞെടുക്കുക? നിശ്ചയമായും ശക്തനാകിയാൽ നിങ്ങൾ ഫറവോനെ തിരഞ്ഞെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ദൈവം ഞാങ്ങണ പുല്ലിനിടയിൽ കിടന്നവനായ കൊച്ചു ബാലനെയാണ് തിരഞ്ഞെടുത്തത്. ബുദ്ധിമാന്മാരെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്ന് കാണേണ്ടതിന് ദൈവം അപ്രകാരം ചെയ്തത്. ദൈവം ഏലിയാവ് എന്ന് പേരോടുകൂടി ഒരു മനുഷ്യനെയും ഉപയോഗിച്ചു എന്ന് കാണുന്നു. ഏലിയാവ് ഒരു ബലഹീന മനുഷ്യനായിരുന്നില്ല, എന്നാൽ അവന് ബലഹീനനായി തീരേണ്ടതായി വന്നു. ഒന്നിനു പുറകെ ഒന്നായി പല പരിശോധനകളിൽ കൂടി ദൈവം ഏലിയാവിനെ കടത്തിവിട്ടു. മരുഭൂമിയിലെ പാഠശാലയിൽ ദൈവം അവനെ അഭ്യസിപ്പിക്കുകയും അവസാനം ശാന്തമായ ദൈവശബ്ദം ശ്രദ്ധിക്കുവാൻ ദൈവം അവനെ നിർബന്ധിക്കുകയും ചെയ്യുന്നു. ശാന്തമായ ആ മന്ന ശബ്ദത്തിന് ഏലിയാവ് അധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല. വലിയ വെടിക്കെട്ടും സർക്കസും അതുപോലെയുള്ള ശബ്ദകോലാഹലത്തിൽ താൽപ്പര്യമുള്ള മനുഷ്യനായിരുന്നിരിക്കണം ഏലിയാവ്. എന്നാൽ ലോകത്തിലെ ഏറ്റവും ബലഹീനമായ കാര്യങ്ങളെയാണ് താൻ തിരഞ്ഞെടുക്കുന്നത് എന്ന് അവന് മനസ്സിലാക്കേണ്ടതിന് ദൈവത്തിന് അവനെ പരിശീലിപ്പിക്കേണ്ടതായി വന്നു. ആഹാബിൻ്റെയും ഇസബേലിൻ്റെയും കൊട്ടാരത്തിൽ കടന്നു ചെന്ന് ഏതാനും വർഷങ്ങളിൽ ഇനിയും മഴ പെയ്യുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. പിന്നെ ദൈവം അവനെ കെരീത്ത് തോട്ടിനരികെ കൊണ്ടുപോയി പാർപ്പിച്ചു. അവിടെ തോട് വറ്റുന്നത് കണ്ടപ്പോൾ തൻ്റെ ജീവിതം ഉണങ്ങി വരേണ്ട ഒരു തോട് മാത്രമാണെന്ന് ഏലിയാവിന് മനസ്സിലായി. അനന്തരം അവൻ ഒഴിഞ്ഞ മാവിട്ടിരുന്ന ഒരു പാത്രത്തിലേക്ക് നോക്കി. എന്നാൽ അവന് സന്തോഷത്തിൻ്റെ പാട്ടുപാടുവാൻ കഴിഞ്ഞു. അവൻ അങ്ങനെ ചെയ്തപ്പോൾ ദൈവം അവനെയും ആ വിധവയെയും കുടുംബത്തെയും ആ ഒഴിഞ്ഞ കലത്തിലെ മാവ് കൊണ്ട് പോറ്റിയതായി കാണുന്നു. കാരണമെന്ത്? അതെ, ദൈവം ബലഹീന കാര്യങ്ങളെയാണ് തിരഞ്ഞെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ശിമോൻ പത്രോസിൻ്റെ കാര്യം ചിന്തിച്ചു നോക്കുക. ആരെങ്കിലും അവനെ തിരഞ്ഞെടുക്കുമായിരുന്നുവോ? അവൻ വെള്ളം പോലെ ബലഹീനനായിരുന്നു എന്നെല്ലാവർക്കും അറിവുള്ള കാര്യമായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് അവനോട് പറഞ്ഞത്, നീ പാറ പോലെയുള്ള മനുഷ്യനായിത്തീരും. ഒരു പാറയെപ്പോലെ ഉറപ്പുള്ള വ്യക്തിയാക്കി നിന്നെ ഞാൻ തീർക്കുമെന്ന് ദൈവം അവനോട് പറഞ്ഞു. കർത്താവ് അത് പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചു കാണുമല്ലേ. ഒരവസരത്തിൽ ശിമോൻ പത്രോസ് പോലും, എന്നെ വിട്ടുപോകുക, ഞാൻ പാപിയായ മനുഷ്യനാകുന്നു എന്ന് പറയുകയുണ്ടായി. എന്നെ വിട്ടിട്ട് നിനക്ക് വേറെ ആരെയെങ്കിലും തിരഞ്ഞെടുക്കരുതോ? ഞാൻ ഒരു പരാജയമാണ് കർത്താവേ എന്ന് പത്രോസ് പറഞ്ഞതിൻ്റെ ആ അർത്ഥം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകും എന്ന് കർത്താവ് അവനോട് പറഞ്ഞു. എനിക്ക് വേണ്ടിയത് നിന്നെയാണ്. പെന്തക്കോസ്തു ദിവസം നീ നിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ കൂടി 3000 പേരെ എനിക്ക് വേണ്ടി നേടുവാൻ പോവുകയാണ്. ലോകത്തിലേക്കും ഏറ്റവും ബലഹീനമായതിനെ എനിക്ക് ഉപയോഗപ്രദമാക്കുവാൻ കഴിയുമെന്ന് ഞാൻ തെളിയിക്കുവാൻ പോവുകയാണ് എന്നത്ര വാസ്തവത്തിൽ കർത്താവിനോട് പറഞ്ഞത്. ആരംഭത്തിൽ അത് പറഞ്ഞാൽ അവന് മനസ്സിലാകുമായിരുന്നില്ല. അതുകൊണ്ട് ഓരോ പടി ദൈവം അവനെ നയിച്ചു. പ്രിയ സഹോദരി, ദൈവം എല്ലായ്പ്പോഴും അപ്രകാരം അത്ര ചെയ്യുന്നത്. പൗലോസിനെ ശിരച്ഛേദം ചെയ്തപ്പോൾ നീറോ ചക്രവർത്തിയായിരുന്നു ഭരിച്ചിരുന്നത് എന്ന കാര്യം ശ്രദ്ധേയമത്രേ. പൗലോസിന് നഷ്ടം സംഭവിച്ചു എന്നും നീറോ ചക്രവർത്തി വിജയിച്ചു എന്നും പ്രഥമ ദൃഷ്ടിയാൽ
തോന്നാവുന്നതത്രേ. എന്നാൽ ചരിത്രം അതിൻ്റെ തീരുമാനം അറിയിച്ചു കഴിഞ്ഞിരിക്കുകയത്രേ. മനുഷ്യർ തങ്ങളുടെ കുട്ടികൾക്ക് പൗലോസ് എന്ന് പേരിടുന്നു, എന്നാൽ തങ്ങളുടെ നായ്ക്കൾക്ക് നീറോ എന്ന് നാമകരണം ചെയ്യുന്നതായി കാണാമല്ലേ. ഇത് വളരെ രസകരമായ കാര്യമല്ലേ. ലോകത്തിലെ ഏറ്റവും ബലഹീനമായ കാര്യങ്ങളെയാണ് ദൈവം തിരഞ്ഞെടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത്. ഗിദെയോൻ വളരെ ബലഹീനനായ ഒരു വ്യക്തിയായിരുന്നുവെങ്കിലും ഇസ്രായേലിനെ വിടുവിക്കുവാൻ പോകുന്നത് അവനാണെന്ന് ദൈവം അവനോട് പറയുന്നു. എന്നാൽ ദൈവം ഗിദെയോനെ ഉപയോഗിക്കുന്നതിനു മുൻപ് അവനെ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. ഒന്നാമത് തൻ്റെ ഭയം മാറ്റി ധൈര്യമുള്ളവനായി അവൻ തീരണം. അവൻ്റെ വിറയ്ക്കുന്ന മുട്ടുകളെ ശക്തിമത്താക്കുന്നതിനാവശ്യമായ വിശ്വാസവും അവന് ആവശ്യമായിരുന്നു. അവൻ കടന്നു പോകേണ്ടതായ ചില പരിശീലനങ്ങൾ ഉണ്ട് എന്ന് ദൈവം കാണിക്കുന്നു. പെട്ടെന്ന് അവൻ ഭയമുള്ളവനായി തീർന്നു. അതിനാൽ ദൈവം അവന് ഒന്നാമത്തെ പാഠം പഠിപ്പിക്കുന്നു. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കുകയില്ല എന്ന് അരുളി ചെയ്തു. 23 വാക്യം, നീ മരിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞു. ദൈവത്തെ കണ്ടതിനാൽ താൻ മരിച്ചു പോകുമെന്നാണ് ഗിദെയോൻ്റെ ഭയം. അവൻ്റെ സ്വന്തം സ്ഥലത്ത് പോയി ബാലിൻ്റെ ബലിപീഠം മറിച്ചു കളയുന്നതിനും അതിനരികെയുള്ള അശേരാപ്രതിഷ്ഠയെ വെട്ടിക്കളയുന്നതിനും ദൈവം അവനോട് കൽപ്പിച്ചു. ഇതെല്ലാം ഏറ്റവും വലിയ അധാർമികമായി തോന്നാവുന്നതാണ്. ഗിദെയോൻ ബാലിനെ നീക്കിക്കളയുകയും ഇസ്രായേൽ ജനം യുദ്ധത്തിന് ഒരുമ്പിടുകയും ചെയ്യുന്നതായി നാം തുടർന്ന് കാണുന്നു. 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഗിദെയോൻ്റെ പ്രവർത്തനം കാണുവാൻ സാധിക്കും. അങ്ങനെ ഗിദെയോൻ തൻ്റെ ആ വീര്യപ്രവൃത്തി ആരംഭിക്കുന്നു. ദൈവത്തിൻ്റെ നിയോഗമുണ്ടായിരുന്നിട്ട് പോലും ഗിദെയോന് ഭയമായിരുന്നു. പകൽ വെളിച്ചത്തിൽ ദൈവകൽപ്പന അനുസരിക്കുന്നതിന് പകരം അവനത് ഇരുട്ടിൻ്റെ മറവിലാണ് ചെയ്യുന്നത്. എന്നാൽ ആരാണത് പ്രവർത്തിച്ചത് എന്ന കാര്യം അവർ കണ്ടുപിടിച്ചു. ഗിദെയോനെ കൊന്നുകളയുവാൻ അവർ തയ്യാറാകുന്നു. പിന്നെയും ദൈവം അവനെ വിടുവിക്കുന്നു. ഇപ്പോഴും ഗിദെയോന് മടിയാണ്. ഭയത്തെ അതിജീവിക്കേണ്ടത് ആവശ്യമായിരുന്നു. അവനിൽ ധൈര്യവും വിശ്വാസവും വളർത്തിയെടുക്കണം. ഗിദെയോൻ്റെ വിറയ്ക്കുന്ന മുട്ടുകളെ ദൈവത്തിന് ബലപ്പെടുത്തേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് വളരെ ക്ഷമയോടുകൂടിയ ദീർഘമായ പ്രവർത്തനമായിരുന്നു. ദൈവത്തിൻ്റെ അടുത്ത പടി ഈ മനുഷ്യനെ തൻ്റെ ആത്മാവിനാൽ നിറയ്ക്കുക എന്നതായിരുന്നു. ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യന് ആത്മാവിൻ്റെ നിറവ് എല്ലായ്പ്പോഴും ആവശ്യമാകുന്നു. അത് ദൈവം നൽകുന്നു. 34 അപ്പോൾ യഹോവയുടെ ആത്മാവ് ഗിദെയോൻ്റെ മേൽ വന്നു. അവൻ കാഹളമൂതി അബിയേസ്രിയരെ തൻ്റെ അടുക്കൽ വിളിച്ചുകൂട്ടി. കാഹളമൂതുന്നത് യുദ്ധത്തെയാണ് വിളിച്ചറിയിക്കുന്നത്. അവൻ കാഹളം ഊതിയ നിമിഷം അത് അമാലേക്കർക്കൊക്കെ എതിരായ ഒരു യുദ്ധത്തെയാണ് കാണിക്കുന്നത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കി. അവർ അവൻ്റെ അടുക്കൽ വന്നുകൂടി. എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഗിദെയോൻ സംശയമുള്ളവനും ഭീരുവുമാകിയാൽ ഒരു അടയാളം അന്വേഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ചെല്ലുന്നു. 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ അവൻ്റെ ആ അടയാളം അന്വേഷിക്കലാണ് നാം കാണുന്നത്. ഞാനത് വായിക്കണ്ടല്ലോ. അടുത്ത ദിവസം ഗിദെയോൻ മടങ്ങിച്ചെന്ന് ഒന്നാമത്തെ പരിശോധനയുടെ ഫലം എന്തായിരുന്നാലും എല്ലായ്പ്പോഴും അവൻ അപ്രകാരം ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്നു. രണ്ട് വിധ പരിശോധനയാണ് അവൻ വെച്ചത്. യഹോവേ, ഞാൻ ഒരു ആട്ടിൻ തോൽ കളത്തിൽ വിരിക്കാം. ഈ കാര്യത്തിൽ നീ വാസ്തവമായി എന്നോടുകൂടി ഉണ്ടെങ്കിൽ മഞ്ഞ് തോലിന്മേൽ മാത്രം ഇരിക്കുകയും നിലമൊക്കെയും ഉണങ്ങിയിരിക്കുകയും ചെയ്യണം. എന്നാൽ നേരെ മറിച്ചായിരുന്നു അവൻ ആദ്യം ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ അത് അങ്ങനെ സാധാരണ സംഭവിച്ചു എന്ന് മാത്രമേ കരുതുകയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഗിദെയോൻ പറഞ്ഞ വിധത്തിൽ സംഭവിക്കണമെങ്കിൽ അത് അസാധാരണമായ കാര്യമായിരുന്നിരിക്കണം. ആദ്യം മഞ്ഞ് തോലിന്മേൽ പെയ്യിക്കുവാനും പിന്നീട് തോലിന്മേൽ മഞ്ഞ് വീഴിക്കാതിരിപ്പാനും ഈ മനുഷ്യൻ ദൈവത്തോട് അപേക്ഷിച്ചു. ഗിദെയോനോട് ദൈവം എത്ര ദയയുള്ളവനായിരുന്നില്ലേ. തന്നിൽ തന്നെ ഒന്നുമില്ല എന്ന് ഗിദെയോൻ മനസ്സിലാക്കുന്നത് വരെയും ദൈവം അവനെ ക്രമാനുഗതമായി പരിശീലിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് വലിയ യുദ്ധം ജയിക്കുന്നതിന് ദൈവം അവനെ ഉപയോഗിക്കും. 34, 35 വാക്യത്തിൽ നാം കാണുന്നത് അവൻ്റെ സൈന്യത്തിലേക്ക് സകല സ്ഥലത്തു നിന്നും ആളുകൾ വന്നു ചേർന്നു എന്നാണ്. ഇസ്രായേലിൽ ഒരു കാഹളമൂതിയാൽ അത് യുദ്ധത്തെയായിരുന്നു സൂചിപ്പിച്ചിരുന്നത്. ദൈവം ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായ രീതിയിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ്റെ ഭയം ദൈവം നീക്കി. തന്നിലുണ്ടായിരുന്ന അപകർഷതാബോധം ദൈവം എടുത്തു മാറ്റി. ദൈവം തന്നോട് കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് ഈ മനുഷ്യനെ ഏറ്റവും അധികം ശക്തിപ്പെടുത്തി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ പലപ്പോഴും
ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ സാധിക്കാത്തത്, പ്രയോജനപ്പെടുവാൻ സാധിക്കാത്തത്, ജീവിതം ഫലവത്താക്കുവാൻ കഴിയാത്തത് താങ്കളിലുള്ള ഭയമല്ലേ? താങ്കളെ എടുത്തുപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ഏതൊരു ജീവിതത്തെയും ഫലവത്താക്കുവാൻ ദൈവത്തിന് സാധിക്കും. അതിനായി താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമോ?